ഇപ്പം സമയം രാത്രി 12 മണി ആകാറായി. പക്ഷേ പെട്ടെന്ന് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ടിക്ടോക്ക് വീഡിയോ ആണ് കണ്ടത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ വീഡിയോ എന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ഉറങ്ങാൻ പോയ ഞാൻ വന്നത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള പയ്യന്മാരെയാണ് കല്യാണം കഴിക്കാൻ നല്ലത്, എങ്ങനെയുള്ളവരെയാണ് കമ്മിറ്റഡ് ആകാൻ നല്ലത്, എങ്ങനെ നമുക്ക് നല്ല ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഗേൾസ് എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് കൃത്യമായ മറുപടി ഒറ്റ ക്യാപ്സൂളായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അപ്പം എങ്ങനെയൊക്കെയുള്ള ആണുങ്ങളെയാണ് ഡേറ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊരു ലിസ്റ്റാണ് അയാൾ തരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആൾ പറഞ്ഞത് റീസൻ്റ്ലി സെപ്പറേറ്റഡ്, ഇപ്പോൾ റീസൻ്റ്ലി ആയിട്ട് ബ്രേക്കപ്പ് ആയ ഒരാൾ അല്ലെങ്കിൽ റീസൻ്റ്ലി ഡിവോഴ്സ്ഡ്, റീസൻ്റ്ലി ഭാര്യയിൽ നിന്ന് ഡിവോഴ്സ് ആയ ഒരാൾ, അല്ലെങ്കിൽ ഒരു ഹു ഡസൻ നോ വാട്ട് ഹീ ഈസ് ലുക്കിംഗ് ഫോർ, അയാൾക്ക് എന്താണ് അയാളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിൽ നിന്ന് വേണുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഫ്യൂച്ചറിൽ അയാൾക്ക് എന്താണ് വേണുന്നത്, അത് പാർട്ട്ണർ തന്നെയാണെന്നില്ല, യാതൊരു ഐഡിയയും ഇല്ലാത്ത, മുന്നോട്ടുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാൾ. പിന്നെ ഹു ഈസ് അൺഎംപ്ലോയിഡ്, ജോലിയില്ല അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാൾ. ഹു ഹാസ് അഡിക്ഷൻ ഇഷ്യൂസ്, അത് എന്തെങ്കിലും അഡിക്ഷൻ ആയിക്കോട്ടെ, അതിപ്പോൾ സ്മോക്കിംഗ് ആകാം, ഡ്രിങ്കിങ് ആവാം, വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് ആവാം, എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു അബ്യൂസ് ഉണ്ടെങ്കിൽ, അഡിക്ഷൻ ഉണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. ഹു ഈസ് പോളിയാമറസ്, ഒരാൾ പോളിയാമറസ് ആണെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. ഹു മിസ്ട്രീറ്റ്സ് യു, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് നല്ല രീതിയിലല്ല, നിങ്ങൾ പറയുന്ന നിങ്ങളോട് സംസാരിക്കുന്ന രീതികൾ ഒന്നിനും ഒരു റെസ്പെക്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പറയുന്നതിന് വാല്യൂ തരാത്ത ഒരാൾ, ആൾ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബിഹേവിയറിൽ മിസ്ട്രീറ്റ്മെൻറ്റുള്ള ആൾക്കാരെ ഒഴിവാക്കുക. പിന്നെ ടു ബിസി ഫോർ യു, എപ്പോഴും ബിസി എന്തെങ്കിലും കാര്യത്തിൽ, ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് നിങ്ങൾക്ക് വേണ്ടി തീരെ ടൈം കണ്ടുപിടിക്കാൻ ശ്രമിക്കാത്ത ഒരാൾ. ഹു ഹാസ് ഇഷ്യൂസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആങ്കർ, നന്നായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത ആൾ, എപ്പോഴും ദേഷ്യം അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക. ആളുകൾ ചിലർ അവർ നിങ്ങളെ ഐ ലവ് യു എപ്പോഴും പറയുന്നുണ്ട് വാക്കിൽ, പക്ഷേ പ്രവൃത്തികളിൽ തീരെ കാണുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരെയും ഒഴിവാക്കുക. ആൾ പറയുന്നത് അതിനുശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒഴിവാക്കുക, ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വയ്ക്കുക. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊരു റോങ് റിലേഷൻഷിപ്പിൽ, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഒരു ഹാപ്പി മാരേജ് ആകണമെന്നില്ല, നമ്മളെപ്പോഴും പലയിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ ഈ ലോകത്തുള്ള 90% ആളുകളും അതിൽ നിന്ന് പുറത്താവും, ബാക്കിയൊരു 10% ആണുങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് ക്വാളിറ്റി പാർട്ട്ണറിന് വേണമെങ്കിൽ ഈ ബാക്കി 10% നിങ്ങൾ ഡേറ്റ് ചെയ്യുക, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ കമ്മിറ്റഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. നമ്മൾ പിക്കി ആയില്ല എങ്കിൽ, ഇതുപോലെ ഇത്രയും പിക്കി ആയില്ല എങ്കിൽ നമുക്ക് അത്രയും നല്ല പാർട്ട്ണറിനെ കിട്ടില്ല. ഇപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് നമുക്ക് വേണം, അങ്ങനെ ഇല്ലാത്തൊരാളാണ് നമ്മളെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നോ പറയാൻ പഠിക്കണം. നമ്മളിതിങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ യെസ് പറഞ്ഞു കഴിഞ്ഞിട്ട് വളരെ സ്മൂത്തായിട്ടൊരു ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തിങ്ക് ദിസ് ഈസ് എ വെരി ഗുഡ് അഡ്വൈസ് ഫോർ ബിഗിനേഴ്സ്. ഇഫ് എന്താണ് ഡേറ്റിങ്ങിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല, എങ്ങനെ ഒരാളാണ് വേണുന്നത് എന്ന് ഒരു യാതൊരു ഐഡിയ ഇല്ല. അത് കാരണം ഞാനൊക്കെ പണ്ട് യങ് ആയിരിക്കുമ്പം എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല, അപ്പോൾ എങ്ങനെയുള്ള ആളാണ് ശരി തെറ്റ് ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ, ഇഫ് ഐ ഹാഡ് ലിസൺ ടു ദിസ് വീഡിയോ ഐ ഫെൽറ്റ് ഇറ്റ് വുഡ് ബി വെരി യൂസ്ഫുൾ ഫോർ മീ. അപ്പോൾ ഇതിപ്പോൾ ഇപ്പോഴത്തെ യങ് ആയിട്ടുള്ള ജനറേഷന് അവർക്ക് ഒരു ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫിൽട്ടറിങ് നടത്തിയാൽ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും നല്ല പയ്യന്മാരെ കിട്ടും. അപ്പോൾ ശരി, ബൈ ബൈ.